അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതിലേക്ക് ഒരു ബൗള് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 500 ഗ്രാം കേക്ക് വൃത്തിയാക്കിയ ചിക്കൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ബൗളിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ സോയ സോസ്, ഇനി കോൺഫ്ലവർ പൊടി 2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇനി നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അരമണിക്കൂർ റെസ്റ്റിന് വെക്കാം. ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇത് ഫ്രൈ ചെയ്ത് എടുക്കാൻ നമുക്ക് ഇനി ഒരു ഗ്യാസ് കത്തിക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ 1/2 മണിക്കൂർ റെസ്റ്റ് വെച്ച് കോഴി ഇനി ഫ്രൈ ചെയ്ത് എടുക്കാം. ഇത് നമുക്ക് 3/4 വേവ് ആയാൽ മതി. ഇനി നമുക്ക് ഇത് മറച്ച് ഇടാം. ഇതേപോലെ 2 ഭാഗവും നമുക്ക് വേവിച്ച് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇനി ഇതേപോലെ ഒരു ഫ്രൈ പാൻ വെക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 20 ഗ്രാം വെളുത്തുള്ളി ഇതിലേക്ക് ഇടാം. നീളത്തിൽ അരിഞ്ഞ വെളുത്തുള്ളിയാണ്. ഒരു 15 എണ്ണമെങ്കിലും ഉണ്ടാകും. ഇതിന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഇത് ആയിട്ടുണ്ട്. ഞാൻ 2 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വലിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും പറ്റും. മീഡിയം സൈസിലുള്ള 2 വലിയ ഉള്ളി. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി സോസ് 2 ടേബിൾ സ്പൂൺ ഒഴിക്കാം. ഒരു ടീസ്പൂൺ സോയ സോസ്, അര ടീസ്പൂൺ സോയ, ഇനി ഇതിലേക്ക് ചില്ലി സോസ് ഒഴിച്ചിട്ടുണ്ട്. രണ്ട് മുളക് ഞാൻ അരിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഇതിലേക്ക് ഇടാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഈ ഒരു നാരങ്ങയുടെ പകുതിയാണ്. നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. ഇനി 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവർ ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം പറഞ്ഞ് ആഡ് ചെയ്യാം. കോൺഫ്ലവർ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊരു തിക്കാവുന്നത് വരെ നമുക്കിത് വേവിച്ച് എടുക്കാം. തിക്കായി വരുന്നുണ്ട്. ഇനി ഇതിൽ അല്പം ഉപ്പ് കുറവുണ്ട്. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്. ഇത് തിങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ക്യാപ്സിക്കൻ്റെ
പകുതി കട്ട് ചെയ്തത് ഇടാം. നല്ലവണ്ണം മിക്സ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഈ തിക്നെസ് മതി നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ചപ്പ് പുതിന ഇടാം. ഇനി തീ ഓഫ് ചെയ്യാം. ഈ ചൂടിലേക്ക് നമുക്ക് അര ടീസ്പൂൺ പഞ്ചസാര ഇടാം. ഇനി ഇതൊരു നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്, അടിപൊളി. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ, പെരി തന്നെ ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ കടന്ന ബെൽ ബട്ടണും അമർത്തിയാൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.